എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തവനൂരാണ്. തവനൂർ കേളപ്പജി ഭവനത്തിന് മുന്നിലാണ്. തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിലാണ് ഇപ്പോൾ ഈ ഭവനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് പുതുക്കി പണിതിട്ട് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. നമ്മുടെ കേരള ഗാന്ധി കേളപ്പൻ താമസിച്ചിരുന്ന വീടാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുമാത്രമല്ല, ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട്. അത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാസുദേവപുരം ക്ഷേത്രമുണ്ട്. ഒക്കെ ഈ ക്യാമ്പസിനുള്ളിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് കെ കേളപ്പൻ താമസിച്ചിരുന്ന വീട്. ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നവീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, സർവോദയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം, അദ്ദേഹം തവനൂരിലായിരുന്നു താമസിച്ചിരുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വീട്, അതിപ്പോൾ ഒരു ചരിത്ര സ്മാരകമായി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് കേളപ്പൻ്റെ അവസാന കാലഘട്ടവും തവനൂരിലായിരുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇതിനോട് തൊട്ടടുത്തുള്ള ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ തവനൂരും കേളപ്പനും തമ്മിൽ അത്രയധികം ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട് ഇങ്ങനെ ഒരു സ്മാരകമായി നിലനിൽക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ വീടിനോട് ചേർന്നൊരു കിണറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വീടിന് മുന്നിലായിട്ട് ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ചലച്ചിത്ര കലാസംവിധായകനായ ത്യാഗു തവനൂർ, അദ്ദേഹമാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതും ഇപ്പോൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ആ പ്രതിമ കൂടി വരുന്നതോടുകൂടി ഈ വീടിൻ്റെ ഒരു പൂർണ്ണത വരികയാണ്. കാരണം എന്താ വെച്ചാൽ, കേളപ്പൻ്റെ ആ ഒരു പൂർണ്ണകായ പ്രതിമ കൂടെ നമുക്കിത് അവിടെ കാണാം. അപ്പോൾ അതോടുകൂടി തന്നെ ഇതിനൊരു പൂർണ്ണത കൈവരിക്കുകയാണ് എന്നുള്ളത്. ഈ വഴിക്ക് വരുന്നവർക്കൊക്കെ കാണാവുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ ഒരു വീട്. അതുപോലെ തന്നെ ഈ വീടിനോട് ചേർന്ന് ഒരു വാസുദേവപുരം ക്ഷേത്രമുണ്ട്. ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. നിബിഡ വനത്തിനുള്ളിലാണിത് സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ തോന്നും. കാരണം അത്ര മരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വല്ലാത്തൊരു ആംബിയൻസാണ് അവിടേക്ക് ചെല്ലുമ്പോൾ. ഒരുപാട് പടിക്കെട്ടുകൾ ഇറങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലാൻ. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയമായി തോന്നിയത് ക്ഷേത്രത്തിൻ്റെ പുറം മതിലിൽ തീർത്തിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്സാണ്. ശ്രീകൃഷ്ണ ചരിതം വളരെ അതിമനോഹരമായിട്ടാണ് പുറം മതിലിൽ വരച്ചു വെച്ചിട്ടുള്ളത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വില്ലുമംഗലം സ്വാമിയാരാണ് 800 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വിശ്വാസികൾക്കൊക്കെ വരാവുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രം. ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. ശിവനും ഗണപതിയും അയ്യപ്പനും നാഗങ്ങളൊക്കെ ഉപപ്രതിഷ്ഠയായിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ കോളേജ് ക്യാമ്പസിനുള്ളിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം ഇത് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇന്നിവിടെ വന്നത് സത്യത്തിൽ ഇതൊന്നല്ല, ഒരു മോട്ടോർ എക്സ്പോ കാണാനായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒരു നൂതന കാർഷിക ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇതാണ് ആ എക്സ്പോ. അതായത് അതിനൂതനമായ കൊയ്ത്തുമതി യന്ത്രങ്ങൾ, അതുപോലെ പുല്ല് വെട്ടുന്ന യന്ത്രം മുതൽ സകല കാർഷിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മേളയാണിത്. ഇവിടെ അതിനൂതനമായ, എന്താ പറയുക, പുതിയ മഹേന്ദ്രയുടെ ട്രാക്ടർ മുതൽ കുന്നുമലയൊക്കെ കയറി പോകാവുന്ന ട്രാക്ടറുകൾ മുതൽ സകല മെഷീനറീസും, അരി പൊടിക്കുന്ന യന്ത്രം, സ്റ്റീം ചെയ്യുന്ന യന്ത്രം, അങ്ങനെ അങ്ങ് തുടങ്ങി, എന്താ പറയുക, ഒരുവിധം, പിന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനങ്ങൾ തുടങ്ങി, ഒരുവിധം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പുലർത്തുന്ന ഒരുവിധം യന്ത്രങ്ങളൊക്കെ നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതും കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ ഒരു എക്സ്പോ നടത്തുന്നത്. അപ്പോൾ തവനൂരിൽ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ ഇവിടെ നഴ്സറി ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വിത്തുകൾ വാങ്ങാം, ചെടികൾ വാങ്ങാം. അതുപോലെ തന്നെ ഈ കേളപ്പൻ്റെ സ്മൃതി മന്ദിരം കാണാം. അതുപോലെ തന്നെ നമുക്ക് ആ ക്ഷേത്രം കാണാം. അപ്പോൾ തവനൂരിൽ വരുന്നവർക്കൊക്കെ സന്ദർശിക്കാവുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ എക്സിബിഷനും അതേപോലെ അമ്പലവും കേളപ്പജിയുടെ ഭവനമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.